പൂർണാട്ടുകര സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോഴേ ഞാൻ എൻ്റെ ജീവിതത്തിലെ നഴ്സറി മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച സ്ഥലമാണ്. എനിക്ക് ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച സ്കൂൾ. അവിടെ വെച്ച് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് എന്നെ പ്രചോദനം നൽകുന്ന ഒത്തിരി നല്ല അനുഭവങ്ങൾ ആ സ്കൂളിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ ഓർക്കുന്നു, എനിക്ക് ആദ്യമായിട്ട് ഒരു സമ്മാനം കിട്ടിയത് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ടീച്ചർ നടത്തിയ ഒരു കയ്യെഴുത്ത് മത്സരത്തിലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പല മേഖലകളിലും അവിടുത്തെ ടീച്ചർമാർ ഓരോ സാഹചര്യങ്ങളിൽ നമ്മുടെ കഴിവുകളൊക്കെ കണ്ടെത്താനും വളർത്താനൊക്കെ ആയിട്ട് ഒത്തിരി അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു മത്സരം, കണക്ക് പരീക്ഷയായിരുന്നു. ആ പരീക്ഷയിൽ 1-ാം റാങ്ക് നേടാനായിട്ട് അന്ന് ഇടയായി. അന്ന് സംസ്ഥാന തലത്തിലുള്ള ഫസ്റ്റ് നേടിയതുകൊണ്ട് ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് അന്ന് ഞാൻ വിജയം കൈവരിച്ചു. അപ്പം അന്ന് സ്കൂളിലുണ്ടായിരുന്ന എല്ലാ ടീച്ചർമാരും സ്കൂളിലെ കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവരും കൂട്ടുകാരൊക്കെ വളരെയധികം സ്നേഹത്തോടെ അന്ന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് എന്നെ അന്ന് അനുമോദിക്കുകയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വൈദികനായിട്ട് തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. തൃശ്ശൂർ രൂപതയിലെ പുതുക്കാട് ഫൊറോന ദേവാലയത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പൊറനാട്ടൂർ സ്കൂളിൽ നിന്ന് ഞാൻ മാത്രമല്ല, ഒരു 16-ാം പേര് വൈദികരായിട്ട് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് തൃശ്ശൂർ രൂപതയിലും ഒക്കെ സേവനം ചെയ്യുന്നു. എന്നും വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് പൊറനാട്ടുകര സ്കൂളിലെ ആ വിദ്യാലയത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ആയിരുന്നപ്പോൾ കൂടുതലായിട്ട് വിവേകാനന്ദ സ്വാമിജിയെ കുറിച്ച് അറിയുവാനും അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് അറിയുവാനും ഒത്തിരിയധികം പ്രചോദനം നൽകുന്ന ഒത്തിരി നല്ല പുസ്തകങ്ങൾ വായിക്കുവാനൊക്കെ ഇടയായി. ഈ ക്വാറന്റൈൻ കാലഘട്ടത്തിൽ വീണ്ടും സ്കൂളിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇപ്പോഴും ഒരുപാട് പേരെ സ്കൂളിലേക്ക് കടന്നു വരാനും അതുപോലെ ആ നല്ല ഓർമ്മകളെ പങ്കുവയ്ക്കുവാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അനുമോദനങ്ങളും നേരുകയാണ് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത്.